നമസ്കാരം, സി സി ടി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 2,397 പേർക്ക് കൂടി കോവിഡ്, 2,225 പേർക്ക് രോഗവിമുക്തി. 2,317 പേർക്കും രോഗം പകർന്നത് സമ്പർക്കത്തിലൂടെ. സംസ്ഥാനത്ത് 6 മരണങ്ങൾ കൂടി. തൃശൂർ ജില്ലയിൽ ശനിയാഴ്ച 225 പേർക്ക് കോവിഡ്, 142 പേർക്ക് രോഗമുക്തി. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ ആശങ്കകൾക്കിടയിലും പതിവ് തെറ്റിക്കാതെ ഗുരുവായൂരപ്പനെ സമർപ്പിക്കാനുള്ള കാഴ്ചക്കുലകളെത്തി. ഗുരുവായൂരിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ഭക്തജനങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഞായറാഴ്ച. നിയന്ത്രണങ്ങളോടെ നാട് ഓണാഘോഷങ്ങളിലേക്ക്. നാളെ ഉത്രാടം, ഇക്കുറി ഓണാഘോഷം തികഞ്ഞ ജാഗ്രതയോടെ. വിവിധയിടങ്ങളിൽ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണവും അർഹരായവർക്ക് സഹായ വിതരണവും നടത്തി. കേരളത്തിൽ 2,397 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 68 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും, 126 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 2,137 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 6 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 280. 63 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 2,225 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 23,277 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 48,083 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 195,927 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. നിരീക്ഷണത്തിലുള്ളവരിൽ 176,822 പേർ വീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 19,105 പേർ ആശുപത്രികളിലും കഴിയുകയാണ്. 2,363 പേരെയാണ് ശനിയാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 15 പുതിയ ഹോട്ട്സ്പോട്ടുകളുണ്ട്. 25 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ നിലവിൽ 589 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. തൃശൂർ ജില്ലയിൽ ശനിയാഴ്ച 225 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 142 പേർക്ക് രോഗവിമുക്തിയുണ്ട്. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1,407. തൃശൂർ സ്വദേശികളായ 48 പേർ മറ്റ് ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4,230. അസുഖബാധിതരായ 2,782 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 208 പേരും സമ്പർക്കം വഴി കോവിഡ് പോസിറ്റീവായവരാണ്. ഇതിൽ 32 പേരുടെ രോഗ ഉറവിടം അറിയില്ല. ക്ലസ്റ്ററുകൾ വഴിയുള്ള സമ്പർക്ക കേസുകൾ ഇവയാണ്: സ്പിന്നിംഗ് മിൽ വാഴാനി ക്ലസ്റ്റർ 28 പേർ, വിസ്മയ ക്ലസ്റ്റർ 16, RMS ക്ലസ്റ്റർ 13, ദയാ ക്ലസ്റ്റർ 12, അമല ക്ലസ്റ്റർ 12, മദീന ക്ലസ്റ്റർ 2, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ക്ലസ്റ്റർ 3, ജനതാ ക്ലസ്റ്റർ 2, ഗുരുവായൂർ ക്ലസ്റ്റർ 2, ആരോഗ്യ പ്രവർത്തകർ 2, ഫ്രണ്ട്ലൈൻ വർക്കർ 1, മറ്റ് സമ്പർക്കം 82, വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവർ 11, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവർ 6 എന്നിങ്ങനെയാണ് രോഗസ്ഥിരീകരണത്തിന്റെ കണക്ക്. 8,891 പേർ വീടുകൾ നിരീക്ഷണത്തിലാണ്. 222 പേരെയാണ് ശനിയാഴ്ച ആശുപത്രിയിൽ പുതുതായി പ്രവേശിപ്പിച്ചത്. രാജ്യത്തും കോവിഡ് രോഗവ്യാപനം വർദ്ധിക്കുന്നു. ഇന്നലെയും 3,00,000 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 76,472 പേരിലാണ് രോഗബാധ കണ്ടെത്തിയത്. തുടർച്ചയായ 3-ാം ദിവസമാണ് 75,000 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത്. ഇതോടെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 34,63,973 ഉയർന്നു. 752,424 പേർ രോഗബാധിതരായി നിലവിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 2,648,999 പേർ രോഗമുക്തരായതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെയും 1,000+ പേർ കോവിഡ് ബാധിച്ചു മരിച്ചു. 24 മണിക്കൂറിനിടെ മരിച്ചത് 1,021 പേരാണ്. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 62,550. ഗുരുവായൂർ നഗരസഭയിലെ ജീവനക്കാർക്കും ഒരു കൗൺസിലർക്കും കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പൊതുജനങ്ങൾക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായി നഗരസഭാ ചെയർപേഴ്സൺ എം രതി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നഗരസഭയിലെ കൗൺസിലർമാരും ആരോഗ്യ പ്രവർത്തകരും ജീവനക്കാരും ലോക്ക്ഡൌൺ തുടങ്ങിയത് മുതൽ കമ്മ്യൂണിറ്റി കിച്ചനും വിദേശത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നവർക്കുള്ള ക്വാറന്റൈൻ സംവിധാനം ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു വരികയാണ്. നിലവിൽ നഗരസഭയുടെ ചില ഭാഗങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരും പോലീസും ആവശ്യമായ ജാഗ്രതയോടുകൂടി പ്രതിരോധ പ്രവർത്തനങ്ങളിലാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ഭീതിയും ആശങ്കയെ മൂലമാക്കുന്ന പ്രചരണങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണമെന്നും നഗരസഭയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജനം സഹകരിക്കുകയും സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യണമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് 5-ാം വാർഡ്
LDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അണുനശീകരണം നടത്തി. കോവിഡ് സമൂഹ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കൂടുതൽ സമ്പർക്ക സാധ്യതയുള്ളിടങ്ങളിലാണ് അണുനശീകരണം നടത്തിയത്. കവലകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളും അണുവിമുക്തമാക്കി. CPM ഏരിയ കമ്മിറ്റി അംഗം OB സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, CITU സെക്രട്ടറി മണിമോൻ, PT സുശാന്ത് എന്നിവർ സംസാരിച്ചു. KT അജയൻ, KR രാകേഷ്, യദുകൃഷ്ണൻ, അഭിലാഷ്, വിനീഷ് എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാട കാഴ്ചക്കുള്ള സമർപ്പണം ഞായറാഴ്ച നടക്കും. കോവിഡിന്റെ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ഇക്കുറി ഭക്തർക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനമുണ്ടാകില്ല. ക്ഷേത്രത്തിന് പുറത്ത് കിഴക്കേ ഗോപുരത്തിന് മുന്നിലാണ് ഭക്തർക്ക് കുല സമർപ്പിക്കാൻ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. കാഴ്ചക്കുല സമർപ്പിക്കാൻ എത്തുന്നവർക്ക് തെക്കേ നടപ്പന്തലിൽ പ്രത്യേകം വരി നിൽക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. രാവിലെ ശീവേലിക്ക് ശേഷം കൊടിമര ചുവട്ടിൽ അരിമാവണിഞ്ഞ് മുകളിൽ നാക്കിൽ വെച്ച ശേഷം മേൽശാന്തിയുടെ ചുമതലയുള്ള ക്ഷേത്ര മോദിക്കൻ ആദ്യ കുല സമർപ്പിക്കും. തുടർന്ന് ക്ഷേത്ര കീഴ്ശാന്തിക്കാർ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സമർപ്പിക്കും. പിന്നീട് ഭക്തർക്ക് കാഴ്ചക്കുല സമർപ്പിക്കാം. ഗുരുവായൂരപ്പന് ലഭിക്കുന്ന കുലകൾ ആനകൾക്ക് നൽകിയ ശേഷം ബാക്കിയുള്ളത് പടിഞ്ഞാറ് നടയിൽ വെച്ച് ഭക്തർക്ക് ലേലം ചെയ്ത് നൽകും. പതിവുള്ള തിരുവോണ സദ്യ ഇക്കുറി ഉണ്ടാകില്ല. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ ആശങ്കകൾക്കിടയിലും പതിവ് തെറ്റിക്കാതെ ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കാഴ്ചക്കുലകളെത്തി. ലക്ഷണമൊത്ത സ്വർണവർണ്ണത്തിലുള്ള ചെങ്ങാലിക്കോടൻ കാഴ്ചക്കുലകളാണ് ചൂണ്ടൽ സെന്ററിലെ PK അബ്ദുൽ ലത്തീഫിന്റെ കടയിലെത്തിയിരിക്കുന്നത്. ഓണാഘോഷത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ണന് കാഴ്ചക്കുല സമർപ്പണം. സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവർ മുതൽ സാധാരണക്കാർ വരെ തങ്ങൾക്കാകുന്ന വിധത്തിൽ കാഴ്ചക്കുല സമർപ്പണത്തിൽ ഭാഗഭാക്കാകാറുണ്ട്. മേഖലയിൽ മികച്ച കാഴ്ചക്കുലകൾ എത്തുന്ന പ്രധാന കേന്ദ്രമാണ് ചൂണ്ടൽ. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി പഴം കച്ചവടം നടത്തുന്ന കുഞ്ഞുമോനും അദ്ദേഹത്തിന്റെ മരണശേഷം വ്യാപാരമേറ്റെടുത്ത മക്കളായ ലത്തീഫും നൌഷാദുമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള കാഴ്ചക്കുലകൾ വിൽപ്പനയ്ക്കെത്തിക്കുന്നത്. ആളൂർ, കൈപ്പറമ്പ്, പുത്തൂർ, മുണ്ടത്തിക്കോട്, വേലൂർ തുടങ്ങിയ മേഖലകളിൽ നിന്നാണ് പ്രധാനമായും മികച്ച ചെങ്ങാലിക്കോടൻ കാഴ്ചക്കുലകൾ എത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ പ്രളയങ്ങളും ഈ വർഷത്തെ കോവിഡ് വ്യാപനവും കാഴ്ചക്കുല വിപണിയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും മികച്ച കുലകൾ കൂടിയ തുകയ്ക്ക് വാങ്ങി ഇഷ്ടദൈവത്തിനു മുന്നിൽ സമർപ്പിക്കാൻ ഇപ്പോഴും ആളുകളുണ്ട്. മുൻ മുഖ്യമന്ത്രി K.കരുണാകരനുവേണ്ടി മക്കളായ മുരളീധരനും പത്മജയും കാഴ്ചക്കുലകൾ ഇവിടെ നിന്നാണ് കൊണ്ടുപോകാറുള്ളത്. രാഷ്ട്രീയ നേതാക്കൾ, ചലച്ചിത്ര താരങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കൊപ്പം സാധാരണക്കാരും കാഴ്ചക്കുലകൾ തേടി ഇവിടെ എത്താറുണ്ട്. കൂടാതെ അടുത്തിടെ വിവാഹം കഴിഞ്ഞ വീടുകളിലേക്ക് സമ്മാനിക്കുന്നതിനും കുലകൾ കൊണ്ടുപോകുന്നത് പതിവാണ്. വർഷം തോറും കണ്ണന്റെ തിരുനടയിൽ സമർപ്പിക്കുന്ന കാഴ്ചക്കുലകളുടെ കൂട്ടത്തിൽ VVIP കുലകളാണ് ചൂണ്ടലിൽ നിന്നുള്ള കാഴ്ചക്കുലകൾ. ആരെയും മോഹിപ്പിക്കുന്ന വില നൽകിയാണ് ഇത്തരം കുലകൾ വാങ്ങുന്നത്. ഞായറാഴ്ച ഉത്രാട ദിനത്തിൽ കണ്ണന് മുന്നിൽ സമർപ്പിക്കാനുള്ളവരുടെയും സ്വന്തക്കാർക്കും സുഹൃത്തുക്കൾക്കും സമ്മാനിക്കാനുമുള്ള കാഴ്ചക്കുലകൾ തേടി ചൂണ്ടലിൽ എത്തുന്നവർക്ക് ഈ വർഷവും ഒരു കുറവുമില്ല. CCTV ന്യൂസ്, കേച്ചേരി. പൂരാടം നാളിൽ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വേണുനാദം പൊഴിക്കുന്ന കണ്ണന്റെ പൂക്കളം ശ്രദ്ധേയമായി. പടിഞ്ഞാറ് നടയിലെ ചൈതന്യ ഫ്ളവേഴ്സാണ് പൂക്കളം ഒരുക്കിയത്. വൃത്തത്തിന് നടുവിൽ മുരളി ഊതി നിൽക്കുന്ന ഏകവർണ ശ്രീകൃഷ്ണ രൂപമാണ് പൂക്കളിലൂടെ ചിത്രീകരിച്ചത്. കോവിഡ് മാനദണ്ഡം പാലിച്ച് 7 അടിയോളം വലുപ്പത്തിലുള്ള പൂക്കളമാണ് ഒരുക്കിയത്. മുൻവർഷങ്ങളിൽ അത്തം മുതൽ ഓണം വരെയുള്ള ദിവസങ്ങളിൽ കണ്ണന്റെ ഓരോ ലീലാവിലാസ കഥാചിത്രങ്ങളാണ് ഒരുക്കിയിരുന്നത്. എന്നാൽ ഇത്തവണ സാധാരണ വൃത്ത പൂക്കളമാണ് തീർക്കുന്നത്. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഓണത്തിന് പൊതുജനങ്ങൾക്ക് കർശന നിർദ്ദേശങ്ങളുമായി ചാവക്കാട് പോലീസ്. വസ്ത്രവില്പനശാലകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും എത്തുന്നവർക്കാണ് പോലീസിന്റെ നിർദ്ദേശങ്ങൾ ഉയർന്നിരിക്കുന്നത്. നഗരത്തിലെത്തുന്നവർ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം വ്യാപാര സ്ഥാപനങ്ങളിലെത്താൻ. 10 വയസ്സിന് താഴെയുള്ളവരും 65 വയസ്സിന് മുകളിലുള്ളവരും യാതൊരു കാരണവശാലും വ്യാപാര സ്ഥാപനങ്ങളിലെത്തരുത്. ഇതാണ് ഷോപ്പിംഗിന് പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു കാരണവശാലും നമ്മൾ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളോ 65 വയസ്സിന് മേലുള്ള ആളുകളായിട്ട് ഒരിക്കലും ഷോപ്പിങ്ങിന് പോകരുത്. അപ്പോൾ വീട്ടിൽ നിന്ന് മാക്സിമം 1-2 പേര് മാത്രമാണ് നമ്മൾ ഇതിന് പോകാനായിട്ട് പാടുള്ളൂ. നമ്മൾ പോകുന്ന സമയത്തെല്ലാം തന്നെ നല്ല രീതിയിൽ നല്ല മാസ്ക് ധരിച്ച്, അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ സാമൂഹിക കാലം പാലിച്ചുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ സാനിറ്റൈസറൊക്കെയും യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഷോപ്പിങ്ങിനെല്ലാം പോകാൻ തന്നെ. വളരെയധികം ജാഗ്രത പുലർത്തിയതിനാലാണ് ചാവക്കാട് മേഖലയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നത്. ഈ ജാഗ്രത തുടരണമെന്നും ചാവക്കാട് SHO അനിൽ ടി മേപ്പുള്ളി പറഞ്ഞു. ചാവക്കാട് കുറച്ച് പിന്നെ വിട്ടു നിൽക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ചാവക്കാട് നിവാസികളായുള്ള ആളുകളുടെ മുഴുവൻ പേരുടെയും സഹകരണവും, അതുപോലെ തന്നെ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന നമ്മുടെ ആളുകൾ, അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികൾ, എല്ലാ മേഖലയിലുള്ള ആളുകൾ പോലീസിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഗവൺമെന്റിന്റെയും നിർദ്ദേശങ്ങൾ വളരെ നല്ല രീതിയിൽ അനുസരിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇപ്പോൾ നിൽക്കാൻ പറ്റുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിൽ സാനിറ്റൈസറും കൈ കഴുകുന്നതിനുള്ള സൗകര്യവും ഒരുക്കണം. മാസ്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ ചേറ്റുവ ഹാർബർ അടച്ചു,
അതുപോലെ തന്നെ പൊന്നാനി ഭാഗത്ത് നിൽക്കുന്ന തന്നെ ആളുകൾ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാസ്ക് നിർബന്ധമായിട്ടും ധരിച്ച് സാനിറ്റൈസറും യൂസ് ചെയ്ത് ആവശ്യമായിട്ടുള്ള അകലം പാലിച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. എന്നാൽ മാത്രമാണ് ഈ ഓണവും നമുക്ക് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. തിരക്കുള്ള കടകളിൽ ടോക്കൺ സമ്പ്രദായവും കയ്യുറ, തെർമോമീറ്റർ എന്നിവ ഒരുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂടുകയോ പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. തിരക്കുള്ള സ്ഥലങ്ങളിൽ മോഷണം തടയുന്നതിനും സാമൂഹ്യവിരുദ്ധരുടെ ശല്യം ഒഴിവാക്കുന്നതിനു വേണ്ടിയും മഫ്തിയിൽ പോലീസിനെ നിയമിച്ചിട്ടുണ്ടെന്നും SHO അനിൽ ടി മേപ്പിള്ളി വ്യക്തമാക്കി. സിസിടിവി ന്യൂസ്, ചാവക്കാട്. വ്യാപാര സ്ഥാപനങ്ങളിലെ ഓണക്കാല വിൽപ്പന കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്നറിയുവാൻ ചാവക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗം, ചാവക്കാട് പോലീസും സംയുക്തമായി വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധനകൾ നടത്തി. നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ M ഷമീർ, ചാവക്കാട് പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആന്റണി ജിംബിൽ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശിവപ്രസാദ്, വസന്ത്, സജീഷ് തുടങ്ങിയവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും എത്തുന്ന ഗുണഭോക്താക്കളുടെ പേരും മൊബൈൽ നമ്പറും നിർബന്ധമായും രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കണമെന്നും കോവിഡ് പ്രതിരോധ പ്രോട്ടോകോൾ എല്ലാ സ്ഥാപനങ്ങളും നിർബന്ധമായും പാലിക്കണമെന്നും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന വരെ കണ്ടെത്തുന്നതിൽ വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. വേലൂർ പഞ്ചായത്തിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് മണ്ണ് കടത്തുകയായിരുന്ന ലോറി എരുമപ്പെട്ടി പോലീസ് പിടികൂടി. വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ വെച്ചാണ് എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ KK ഭൂപേഷ്, SI PR രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ ലോറി പിടികൂടിയത്. വേലൂർ പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ കുന്നിടിച്ച് നിരത്തിയുള്ള മണ്ണെടുപ്പ് വ്യാപകമാകുന്നതായി പരാതിയുണ്ട്. തയ്യൂർ വെള്ളാറ്റഞ്ഞൂർ റോഡിൽ ചുമട്ടത്തൊഴിലാളി യൂണിയൻ ഓഫീസിന് സമീപം വെള്ളാറ്റഞ്ഞൂർ മഠം, കാഞ്ഞിരാൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വൻതോതിൽ മണ്ണെടുപ്പ് നടക്കുന്നത്. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ നടപടി സ്വീകരിക്കാൻ റവന്യൂ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. പരിസര പ്രദേശങ്ങളിൽ കാവൽക്കാരെ നിയോഗിച്ച് നിരീക്ഷണം നടത്തിയാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നത്. പോലീസ് സ്റ്റേഷന് സമീപവും മണ്ണ് കടത്ത് സംഘം നിരീക്ഷണം നടത്തുന്നുണ്ട്. പ്രകൃതിലോല സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിലാണ് കുന്നിടിച്ച് നിരത്തുന്നത്. പ്രതിഷേധിക്കുന്നവരെ മണ്ണ് മാഫിയ സംഘം ഭീഷണിപ്പെടുന്നതായും ആരോപണമുണ്ട്. നിയമവിരുദ്ധമായി മണ്ണെടുക്കാൻ സ്ഥലം നൽകുന്നവർക്കെതിരെ പോലീസും റവന്യൂ വകുപ്പും നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. റേഷൻ കട വഴി വിതരണം ചെയ്ത ഓണക്കിറ്റിൽ പുഴുക്കളുള്ള ശർക്കര ലഭിച്ചതായി പരാതി. ഗുരുവായൂർ മാണിക്കത്തുപടി കൊച്ചുപറമ്പിൽ ഹാരിഫിന് ലഭിച്ച കിറ്റിലാണ് പുഴുക്കളുള്ളതായി ചാവക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം മാണിക്കത്തുപടിയിലെ റേഷൻ കടയിൽ നിന്ന് ലഭിച്ച ഓണക്കിറ്റ് പാചകം ചെയ്യാനായി തുറന്നപ്പോഴാണ് ശർക്കരയിൽ പുഴുവരിക്കുന്നത് കണ്ടത്. വെളുത്ത പുഴുക്കളും വണ്ടുമെല്ലാം പറ്റിക്കിടക്കുന്നതായി ഹാരിഫ് പറഞ്ഞു. നഗരസഭ 22-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കോർഡിനേറ്റർ കൂടിയായ ഇദ്ദേഹം ശർക്കര പാത്രം പാർട്ടി ഓഫീസിലെത്തിച്ച് അവരെയും വിവരമറിയിച്ചു. ഇതേക്കുറിച്ച് അന്വേഷണ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹാരിഫ് ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. ചാണകത്തിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് ഒരു വെളുത്ത തരം പുഴുക്കളാണ് മൊത്തം അതിലുണ്ടായിരുന്നത് എൻ്റെ ബ്ലോക്കിൽ. പിന്നെ കറുത്ത വണ്ടുകൾ, അതും കരിഞ്ഞുണങ്ങിയിട്ടുള്ള വണ്ടുകളാണുള്ളത്. ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മളെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥയാണ് നമ്മൾ ശരിക്കും നമ്മൾക്കൊക്കെ ഭയങ്കര ആശങ്ക ഉണ്ടാക്കുന്നത്. പ്രതിസന്ധി കാലത്തും പൂക്കളം തീർക്കുന്നതിന് മുടക്കം വരുത്താതെ പുന്നൂർക്കുളം ഭാരതീയ മസ്ദൂർ സംഘം, ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രവർത്തകർ. കോവിഡ് നിയന്ത്രണത്തിന്റെ പേരിൽ കളത്തിന്റെ വിസ്തൃതി ചുരുങ്ങിയിട്ടുണ്ടെങ്കിലും BMS യൂണിയൻ നേതൃത്വത്തിൽ പൂക്കളത്തിന് മുടക്കം വരുത്തിയിട്ടില്ല. ചാണകം മെഴുകിയ കളത്തിൽ വിവിധ വർണ്ണങ്ങളിലുള്ള മനോഹരമായ പൂക്കളമാണ് പ്രവർത്തകർ ഒരുക്കുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി മുതിർന്ന പ്രവർത്തകരായ ചെമ്പ്ര നാരായണൻ, രാവുണ്ണി പുന്നൂക്കാവ് എന്നിവർക്ക് ഓണപ്പുടവയും ധനസഹായങ്ങളും നൽകി ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ മാമ്പുള്ളി, സെക്രട്ടറി രാജേഷ്, മേഖല പ്രസിഡന്റ് PK അർമുഖൻ, വൈസ് പ്രസിഡന്റ് CV പ്രേമദാസ് തുടങ്ങിയവരും മറ്റ് യൂണിയൻ പ്രവർത്തകരും പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി SE മൊയ്തീന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 7 ലക്ഷം രൂപ വിനിയോഗിച്ച് വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് നാടിനെ സമർപ്പിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശുഭ അനിൽകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR ശോഭി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, KSEB വർക്കർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒമാൻ മലയാളി കൂട്ടായ്മയുടെ സൗജന്യ ചാർട്ടേഡ് വിമാനം നാടണഞ്ഞു. ഒമാനിലെ ഏറ്റവും വലിയ വാട്സപ്പ് ഗ്രൂപ്പായ ഒമാൻ മലയാളികൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒമാനിൽ നിന്നുള്ള ആദ്യ സൗജന്യ ചാർട്ടേഡ് വിമാനം മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ് സർവീസ് നടത്തിയത്. ഒമാൻ മലയാളികൾ കൂട്ടായ്മയാണ് സാധാരണക്കാരായ പ്രവാസികൾക്ക് സൗജന്യമായി നാടണയാൻ സൗകര്യമൊരുക്കിയത്. 180 പ്രവാസികളാണ് വീടണഞ്ഞത്. മുഴുവൻ യാത്രക്കാർക്കും സൗജന്യമായിട്ടാണ് സൗകര്യം ഒരുക്കിയത്. നിരാലംബരായ യാത്രക്കാരുടെ വിവിധ പിഴകൾ ഉൾപ്പെടെയുള്ള തുക വാട്സപ്പ് കൂട്ടായ്മയാണ് വഹിച്ചത്. ഒമാൻ മലയാളികൾ വാട്സപ്പ് കൂട്ടായ്മയിൽ 20,000-ത്തോളം അംഗങ്ങളുണ്ട്. ചീഫ് കോർഡിനേറ്റർ റഹീം വെളിയങ്കോട്, കോർഡിനേറ്റർ അഷ്റഫ് ചാവക്കാട്, ബഷീർ ബാച്ചി ശിവപുരം, ഗ്രൂപ്പ് അഡ്മിൻമാരായ കമറുദ്ദീൻ മുണ്ടേരി, മുഹസിൻ മദീദ്, യാസിർ നാദാപുരം, അജ്മൽ ജൌഹരി എന്നിവർ നേതൃത്വം നൽകി. നിയന്ത്രണങ്ങളോടെ നാട് ഓണാഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. ജാഗ്രതയോടുകൂടിയാണ് ഇക്കുറി ഓണാഘോഷം. വിവിധ ഇടങ്ങളിൽ ഓണക്കെട്ട് വിതരണവും അർഹരായവർക്ക് സഹായ വിതരണവും നടത്തി. വിശദാംശങ്ങളിലേക്ക്.
കുന്നംകുളം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. പഴഞ്ഞി കോട്ടോൽ നായാടി കോളനിയിലും 500 ലക്ഷം വീട് കോളനിയിലും നിർധനരായ 100 കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് നൽകിയത്. റോട്ടറി ഡിസ്ട്രിക്ട് പദ്ധതിയായ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി നിരവധി ചെടികളുടെ വിതരണവും ഇതിനോടൊപ്പം സംഘടിപ്പിച്ചു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ രാജഗോപാൽ, സെക്രട്ടറി ഡെന്നി വി കെ, സാമൂഹ്യ പ്രവർത്തകൻ സാബു ഐനൂർ എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 14 വാർഡിൽ ഓണ സദസ് ഒരുക്കി വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വി ടി ബൽറാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. SSLC ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തകരെയും ആദരിച്ചു. ഓണക്കോടി വിതരണവും ചെയ്തു. ബാബു നാസർ, പഞ്ചായത്ത് അംഗം സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. വെസ്റ്റുമങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സജു വർഗീസ് പരിപാടിക്ക് സ്വാഗതവും PTA പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ ആശംസയും അറിയിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ സുഭാഷ് മാത്യു, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഫെബി ടീച്ചർ, NSS വളണ്ടിയേഴ്സായ മായ, സനത്ത്, നീരജ, പ്രജിത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഓണത്തിന് വേണ്ട വിഭവങ്ങളടങ്ങിയ കിറ്റാണ് വളണ്ടിയേഴ്സ് തയ്യാറാക്കി നൽകിയത്. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് അംഗങ്ങൾക്ക് പെരുമ്പിലാവ് പ്രാഥമികാരോഗ്യ കേന്ദ്രം ഓണക്കിറ്റ് വിതരണം ചെയ്തു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് പരിചരണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള 100 കുടുംബങ്ങൾക്കാണ് 1000 രൂപ വില വരുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടുന്ന ഓണക്കിറ്റ് നൽകിയത്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് ചടങ്ങ് നടത്തിയത്. കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് UP ശോഭന നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിജിമോൾ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷബീർ കരിക്കാട്, ശിവരാമൻ ആൽത്തറ, ജമാൽ കോട്ടോൽ, ഷീല, ഗിരിജ, സുഹറ എന്നിവർ സംസാരിച്ചു. കരിക്കാട് പട്ടിമുറി മഹാത്മാ സാംസ്കാരിക വേദി ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു. മേഖലയിലെ 200 കുടുംബങ്ങൾക്കാണ് പച്ചക്കറി കിറ്റും അർഹരായ കുടുംബങ്ങൾക്ക് അരിയും പലവ്യഞ്ജനങ്ങളും നൽകിയത്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഓണാഘോഷം വിപുലമായി നടത്താൻ സാധിക്കാത്തതിനാലാണ് ഓണസദ്യ ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ നൽകിയത്. ക്ലബ് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങ് പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജ്യോതിഷ് കിറ്റ് വിതരണം ചെയ്തു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ബാലൻ, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം കവിത പ്രേംരാജ് എന്നിവർ ആശംസകൾ നേർന്നു. മഹാത്മാ പ്രസിഡന്റ് അരുൺകുമാർ വിജയൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിജു ശ്രീധരൻ, സെക്രട്ടറി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ദുരിതത്തിലായ നിരാലംബരായ വാദ്യ കലാകാരന്മാർക്ക് കുന്നംകുളം മേള കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് നൽകി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജയശങ്കർ കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മലയാള പുരസ്കാര ജേതാവ് ഉണ്ണി കല്ലൂരിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വാർഡ് മെമ്പർ AY ഹമീദ് അധ്യക്ഷത വഹിച്ചു. കാട്ടക്കാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. ഭാസ്കരൻ പഴഞ്ഞി, കൃഷ്ണൻ കക്കാട്, സുമേഷ് ബ്രഹ്മകുളം, അശോകൻ മങ്ങാട് എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് ഓണക്കിറ്റ് വിതരണം ചെയ്തു. കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരാണ്. വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന 14 വാർഡിലെ ആരോഗ്യ പ്രവർത്തകർക്കും മേഖലയിലെ ആംബുലൻസ് ഡ്രൈവർമാർക്കും ആദരത്തിന്റെ ഭാഗമായി ഓണക്കിറ്റ് വിതരണം ചെയ്തത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് PA സാദിഖ് ഓണക്കിറ്റിന്റെയും മാസ്കിന്റെയും സാനിറ്റൈസറിന്റെയും വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആശാപ്രവർത്തക രഞ്ജിനി ഏറ്റുവാങ്ങി. പ്രിൻസിപ്പാൾ സുജ ഫ്രാൻസിസ് അധ്യക്ഷയായി. മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ ഖാദർ, സെക്രട്ടറി KM ഷർഫുദ്ദീൻ, NSS പ്രോഗ്രാം ഓഫീസർ PM റയ്യാനത്ത്, NSS ലീഡർ ബെൽന പി ബെന്നി എന്നിവർ സംസാരിച്ചു. NSS വളണ്ടിയർമാരായ സൽമാൻ ഹാഷിർ, ആഷിഫ് ഗഫൂർ, സൈനോജ് നസ്രിൻ, ഹീന ഹിഷാം എന്നിവർ നേതൃത്വം നൽകി. ആശാപ്രവർത്തകരായ പുഷ്പവല്ലി, സുധ, അന്ന സൈമൺ, ഷീബ, വിനീത എന്നിവർക്കും എക്സ് കേച്ചേരി ബ്രാഞ്ചിലെ ഡ്രൈവർമാരായ പൌലോസ്, ബിജോയ് എന്നിവർക്കുമാണ് NSS വളണ്ടിയർമാർ ഓണക്കിറ്റ് വിതരണം ചെയ്തത്. NSS വളണ്ടിയർമാർ തയ്യാറാക്കിയ സാനിറ്റൈസറും മാസ്കും ചടങ്ങിൽ വിതരണം ചെയ്തു. ഓണത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വയോധികരെ ആദരിക്കലും ഓണക്കിറ്റ് വിതരണവും നടന്നു. ക്ലബ്ബ് പ്രസിഡന്റ് ശങ്കരൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ബാബു മാസ്റ്റർ അധ്യക്ഷനായി. ലയൺമാരായ PP നന്ദകുമാർ, ബിജു ആൽഫ, CK ജെയിംസ്, MP സജി എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ക്യാപ്റ്റൻ ബിൽഡേഴ്സിന്റെ നേതൃത്വത്തിൽ 100 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകി. കോവിഡ് സാഹചര്യത്തിൽ പ്രതിസന്ധിയിലായ തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കും മറ്റ് നിർധന കുടുംബങ്ങൾക്കുമാണ് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തത്. 10 കിലോ അരിയും പലവ്യഞ്ജനങ്ങളും അടങ്ങുന്ന കിറ്റാണ് നൽകിയത്. ക്യാപ്റ്റൻ ബിൽഡേഴ്സ് ഉടമ ജയൻ തിപ്പല്ലൂർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. LJD പുന്നീർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. 100 നിർധനരായ കുടുംബങ്ങൾക്കാണ് പച്ചക്കറി കിറ്റ് നൽകിയത്. LJD പുന്നീർകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് Tതുളസിദാസ് ഉദ്ഘാടനം ചെയ്തു. MK നൌഷാദ്, TS സക്കീർ, അലി, ഗോപാലൻ, ഗോപി, വാസുദേവൻ, അഷറഫ് എന്നിവർ നേതൃത്വം നൽകി.
വടക്കേക്കാട് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഓണക്കൊടിയും ഓണക്കിറ്റും നൽകി. വടക്കേക്കാട് സ്റ്റേഷൻ SHO എം സുരേന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തെരഞ്ഞെടുത്ത 30 വരുന്ന വയോജനങ്ങൾക്കാണ് ഓണസഹായം കൈമാറിയത്. ജനമൈത്രി ബീറ്റ് ഓഫീസർ ഫിറോസ്, അഭയം പാലിയേറ്റീവ് കെയർ പ്രവർത്തകരായ മൈമൂന, ഷീജ, മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നേർക്കുളം നവോത്ഥാൻ സേവാ സമിതിയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണപ്പുടവ, അരി, ഓണക്കുല എന്നിവ വിതരണം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് MP ഉദ്ഘാടനം ചെയ്തു. ഉണ്ണി ദേവദത്തം അധ്യക്ഷനായിരുന്നു. ശിവൻ വീട്ടിക്കിഴി, ബാബു തൊഴിയൂർ, ഉണ്ണിമോൻ ആൽത്തറ, രാജേഷ് തമ്പുരാൻപടി, അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. 100 കുടുംബങ്ങൾക്കാണ് സഹായം നൽകിയത്. 4th കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കാലത്തൊരു സാന്ത്വന സ്പർശം എന്ന ഓണപരിപാടി സംഘടിപ്പിച്ചു. തിരുവത്ര കുഞ്ചേരിയിൽ വെച്ച് നടന്ന പരിപാടി KPCC ജനറൽ സെക്രട്ടറി ഒ അബ്ദുറഹ്മാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. ആന്റോ തോമസ്, AK അബ്ദുൽ ഖാദർ, അബൂബക്കർ പിച്ചോത്തിൽ, TA ബാലൻ, നൌഫൽ അയ്യത്തയിൽ എന്നിവർ സംസാരിച്ചു. 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഓണക്കോടിയും ചികിത്സാ സഹായധന വിതരണവും വാർഡിലെ മുഴുവൻ വീടുകളിലും പായസക്കിറ്റും നൽകി. ചാവക്കാട് നഗരസഭ 9th വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള 16th കുടുംബ സ്നേഹ സംഗമത്തിന്റെ സമാപനവും ഓണക്കിറ്റ് വിതരണവും നടന്നു. 10 ആളുകൾക്ക് മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ബ്ലോക്ക് പ്രസിഡന്റ് നിഖിൽ ജി കൃഷ്ണൻ, KV സത്താർ, ശാന്ത സുബ്രഹ്മണ്യൻ, സുരേഷ് കുമാർ, ML ജോസഫ്, ജോബി VS, സജീഷ് എന്നിവർ പങ്കെടുത്തു. LDF ചാവക്കാട് നഗരസഭ 4th കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാർഡിലെ മുഴുവൻ വീടുകളിലും ഓണക്കിറ്റ് നൽകി. തിരുവത്ര കുഞ്ചേരിയിൽ വെച്ച് നടന്ന ഓണക്കിറ്റ് വിതരണം ചാവക്കാട് നഗരസഭാ ചെയർമാൻ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. 4th കൌൺസിലർ സഫൂറ ബക്കർ അധ്യക്ഷയായി. AM സതീന്ദ്രൻ, TM ദിലീപ്, MS സുബിൻ, MS ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. റൊണാൾഡ് ഫാൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് നൽകി. റൊണാൾഡ് ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ വടക്കാഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പലചരക്കും പച്ചക്കറിയും അടങ്ങുന്ന കിറ്റ് കുടുംബത്തിന് നൽകിയത്. വേലൂർ പഞ്ചായത്ത് ആശ്രയ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ഓണപ്പുടവ വിതരണം ചെയ്തു. എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ മാസവും ഭക്ഷ്യധാന്യ കിറ്റുകളും വിതരണം നടത്തുന്നുണ്ട്. കൊറോണ കാലമായതിനാൽ ഓണത്തിന്റെ വലിയ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ആശ്രയ കുടുംബങ്ങൾക്ക് ഓണപ്പുടവ വിതരണം നടത്തിയത്. ചടങ്ങ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ ജമീല രാജീവ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ അനിൽകുമാർ, മെമ്പർമാരായ അരുന്ധതി സുരേഷ്, ഷീബ ഗോപിനാഥൻ എന്നിവർ പങ്കെടുത്തു. വേലൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഓണച്ചന്ത ആരംഭിച്ചു. പഴം പച്ചക്കറി വിപണിയാണ് ഒരുക്കിയിരിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ചന്ത ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, സെക്രട്ടറി തുടങ്ങിയവർ നേതൃത്വം നൽകി. സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനും പൊതുമാർക്കറ്റിലെ വർദ്ധിച്ച വില നിലവാരം പിടിച്ചു നിർത്താനും ഇത്തരം ചന്തകൾ സഹായകരമാകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ബാങ്കിന്റെ കിരാലൂർ ബ്രാഞ്ചിലാണ് ഓണച്ചന്ത ആരംഭിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, CCTV. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് ഓണസമ്മാനമായും ടെലിവിഷൻ കൈമാറി. ചൊവ്വനൂർ BRC ക്ലസ്റ്റർ കോർഡിനേറ്ററായ PK അബൂബക്കർ മാസ്റ്ററാണ് മറ്റം സെന്റ് ഫ്രാൻസിസ് ബോയ്സ് ഹൈസ്കൂളിലെ 7th വിദ്യാർത്ഥിക്കായി ടെലിവിഷൻ സമ്മാനിച്ചത്. ചൊവ്വനൂർ ബ്ലോക്ക് റിസോഴ്സ് ക്ലസ്റ്റർ കോർഡിനേറ്ററായ അബൂബക്കർ മാസ്റ്റർ വീട്ടിലേക്ക് പുതിയ ടെലിവിഷൻ വാങ്ങിയപ്പോഴാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെലിവിഷൻ ഓൺലൈൻ പഠന സൌകര്യമില്ലാത്ത വിദ്യാർത്ഥിക്ക് കൈമാറാൻ തീരുമാനിച്ചത്. ഇതിനായുള്ള അന്വേഷണത്തിനിടയിലാണ് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7th വിദ്യാർത്ഥിയും 100% ശ്രവണ വൈകല്യമുള്ള വിദ്യാർത്ഥിക്ക് പഠനം നടത്താൻ സാധിക്കാത്ത വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് ടെലിവിഷൻ നൽകാനുള്ള സന്നദ്ധത അറിയിക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ അബൂബക്കർ മാസ്റ്റർ സഹപ്രവർത്തകർക്കൊപ്പം എത്തിയാണ് വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് ടെലിവിഷൻ കൈമാറി മാതൃകയായത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നതാണ് വിദ്യാർത്ഥിയുടെ കുടുംബം. മക്കളുടെ പഠനത്തിന് ടെലിവിഷൻ ആവശ്യമുണ്ടെന്ന് രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരെയും വിദ്യാഭ്യാസ വകുപ്പ് അധികാരികളെയും അറിയിച്ചിരുന്നു. ഭിന്നശേഷി വിദ്യാർത്ഥിക്കും സഹോദരനും കൂടി ഉപകാരപ്രദമാവും എന്നതിനാലാണ് ഈ കുടുംബത്തിന് ടെലിവിഷൻ വിതരണത്തിന് തെരഞ്ഞെടുത്തത്. ബ്ലോക്ക് പ്രോജക്ട് ഓഫീസർ സുജൻ മാസ്റ്റർ, സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ ആൻഡോ കാക്കശ്ശേരി, BRC കോർഡിനേറ്റർ ജീന ടീച്ചർ, റിസോഴ്സ് അധ്യാപകരായ CF പ്രീജി, സോഫിയ വർഗീസ് എന്നിവർ കൂടി പങ്കെടുത്ത ചടങ്ങിൽ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളായ മനോജ്, ജയ എന്നിവർക്ക് അബൂബക്കർ മാസ്റ്റർ ടെലിവിഷൻ കൈമാറി. വിദ്യാലയം തുറന്ന് ഓൺലൈൻ ക്ലാസ് ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടെങ്കിലും പഠന സൌകര്യമില്ലാതിരുന്ന വിദ്യാർത്ഥിക്ക് ഇനിയുള്ള പാഠഭാഗങ്ങൾ ഹൃദ്യസ്ഥമാക്കാൻ ഓണസമ്മാനമായി ലഭിച്ച ടെലിവിഷൻ ഉപകാരപ്രദമാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങളും അധ്യാപകരും. CCTV ന്യൂസ്, കേച്ചേരി. കൊറോണ ഓണക്കാലത്ത് പൂക്കോട്ട സാനിറ്റൈസ് ചെയ്യാൻ ഹാൻഡ് ഫ്രീ സാനിറ്റൈസർ ഡിസ്പെൻസർ നിർമ്മിച്ച് വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജ്. ഓണക്കാലത്ത് പുറത്തുനിന്ന്
പൂമേടിച്ചാൽ സാനിറ്റൈസ് ചെയ്യാൻ യന്ത്രം നിർമ്മിച്ചിരിക്കുകയാണ് തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്കിൽ സെന്റർ. പൂക്കൾ യന്ത്രത്തിലെ കൊട്ടയിലിട്ട് കാലുകൊണ്ട് പൂക്കളിലേക്ക് സാനിറ്റൈസർ ലോഷൻ പ്രവഹിപ്പിക്കും. സുരക്ഷിതമായി പൂക്കൾ ഉപയോഗിച്ച് ഓണം ആഘോഷിക്കാനായാണ് പുഷ്പസുരക്ഷ എന്ന് പേരിട്ടിരിക്കുന്ന യന്ത്രം കോളേജിലെ സ്കിൽ സെന്റർ വിഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും PVC പൈപ്പ് ഉപയോഗിച്ചാണ് സ്കിൽ സെന്റർ മേധാവി അനിൽ എം, കോർഡിനേറ്റർ അനിൽ പി ശ്രീനിവാസ്, മിജോ ജോസ് എന്നിവർ ചേർന്ന് യന്ത്രം നിർമ്മിച്ചിരിക്കുന്നത്. നാടൻ പാട്ടിന്റെ അവതരണത്തിലൂടെ വിനുക്കുട്ടൻ നടന്നു കയറിയത് ഗിന്നസ് റെക്കോർഡിന്റെ തങ്കത്തിളക്കത്തിലേക്കാണ്. ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കോമഡി ഉത്സവത്തിന്റെ ഭാഗമായി 2018 December 23 നടന്ന റെക്കോർഡ് ഷോയിലാണ് പേരകം സ്വദേശി വിനുക്കുട്ടൻ നാടിന് അഭിമാനകരമായ പ്രകടനം കാഴ്ചവെച്ചത്. പേരകം വെള്ളാട്ട് വേലായുധന്റെയും ചന്ദ്രികയുടെയും രണ്ടാമത്തെ മകനായ വിനുക്കുട്ടൻ 5 വയസ്സ് മുതൽ തൃശൂർ രവിവർമ്മ മാസ്റ്ററുടെ കീഴിൽ പാട്ട് അഭ്യസിച്ചു വരികയാണ്. നിരവധി കലാകാരന്മാർ പങ്കെടുത്ത കോമഡി ഉത്സവം ഗിന്നസ് പരിപാടിയിൽ നാടൻപാട്ട് വിഭാഗത്തിനാണ് വിനുക്കുട്ടന് ഈ അംഗീകാരം ലഭിച്ചത്. 10 വർഷത്തിലേറെയായി സിനിമയിലും ഗാനമേളകളിലും CD കാസറ്റുകളിലും വിനുക്കുട്ടൻ പാടി വരുന്നുണ്ട്. കോമഡി ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പങ്കെടുത്തതിന് ലഭിച്ച സർട്ടിഫിക്കറ്റ് തന്റെ ഗുരുനാഥനായ തൃശൂർ രവിവർമ്മ മാഷിന്റെ കയ്യിൽ നിന്നും സ്വീകരിക്കാനായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് വിനുക്കുട്ടൻ. ഗുരുനാഥനിൽ നിന്നും അംഗീകാരം ഏറ്റുവാങ്ങിയതിൽ അതിയായ അഭിമാനം ഉണ്ടെന്ന് വിനു പറയുന്നു. തന്റെ മാതാപിതാക്കൾ നൽകുന്ന വലിയ പിന്തുണയാണ് ഈ അംഗീകാരത്തിന് തന്നെ പ്രാപ്തനാക്കിയതെന്ന് വിനുക്കുട്ടൻ വ്യക്തമാക്കുന്നു. ഗിന്നസ് സർട്ടിഫിക്കറ്റിന്റെ അംഗീകാര നിറവിൽ നിൽക്കുമ്പോഴും പാട്ടുവഴിയിൽ കൂടുതൽ കരുത്തോടെ മുന്നേറാനാണ് വിനുക്കുട്ടന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, CCTV. ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൽ പാലക്കാട് ജില്ലയിൽ 1st സ്ഥാനവും സംസ്ഥാനതലത്തിൽ 3rd സ്ഥാനവും കരസ്ഥമാക്കിയ ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9th ക്ലാസ് വിദ്യാർത്ഥി ഗോകുൽ കൃഷ്ണയെ ചാലിശ്ശേരി ജനമൈത്രി പോലീസും പഞ്ചായത്ത് മെമ്പർ ശർമ്മിളയും ചേർന്ന് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. പെരിങ്കന്നൂർ കുറ്റിയാൽ വാര്യം വീട്ടിൽ ചന്ദ്രശേഖരുടെ മകനാണ് ഗോകുൽ കൃഷ്ണ. വാർഡ് മെമ്പർ ശർമ്മിള, ചാലിശ്ശേരി ജനമൈത്രി പോലീസ് പീറ്റ് ഓഫീസർമാരായ ശ്രീകുമാർ, രതീഷ് എന്നിവരും സന്നദ്ധ സംഘടനാ പ്രവർത്തകൻ മുസ്തഫ സുലൈമാൻപടി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കുന്നുകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സാധനങ്ങൾ വിൽപ്പന നടത്തിയതിൽ നിന്നുള്ള ലാഭവിഹിതം സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളുടെ വീടുകളിൽ എത്തിച്ചു നൽകി. ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി നോട്ടു പുസ്തകങ്ങൾ, അലങ്കാര വസ്തുക്കൾ, അണുനാശിനികൾ തുടങ്ങിയവ നിർമ്മിച്ചിരുന്നു. ഇത് വിവിധ സ്ഥലങ്ങളിലായി വിൽപ്പനയ്ക്കായി വെച്ചിരുന്നു. ഇവയെല്ലാം വിൽപ്പന നടത്തിയ വകയിൽ ഉള്ള ലാഭവിഹിതമാണ് സ്കൂൾ അധികൃതർ സ്വരൂപിച്ച് ഇതിന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥികളുടെ വീടുകളിൽ എത്തിച്ചു നൽകിയത്. സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്തുകയാണ് ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന്റെ ഇത്തരം പ്രവൃത്തികളിലൂടെ ലക്ഷ്യമിടുന്നത്. ഭിന്നശേഷിയിൽപ്പെട്ട കുട്ടികളെ ക്ലാസ് മുറിയിൽ ഇരുത്തി പഠിപ്പിക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി അവരെ തൊഴിൽ പരിശീലനത്തിനു കൂടി പ്രാപ്തരാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓരോരുത്തരുടെയും കഴിവ് തിരിച്ചറിഞ്ഞാണ് പരിശീലനം. പല പ്രായത്തിലുള്ളവരും ഇവിടെയുണ്ട്. എത്രനാൾ വേണമെങ്കിലും ഇവർക്ക് പരിശീലനം നൽകുന്നുണ്ട്. പരിശീലനം നേടുന്നവർ പോലും പിന്നീട് വീടുകളിൽ ഒതുങ്ങിപ്പോവാറാണ് പതിവ്. അതിന് മാറ്റം വരുത്താനാണ് ശ്രമമെന്ന് ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ അധികൃതർ പറഞ്ഞു. അവർക്ക് നൽകുന്ന ജോലികൾ നല്ല ഉത്തരവാദിത്വത്തോടെയാണ് ചെയ്യുന്നതെന്നും വളരെ ആത്മാർത്ഥമായി ഇവർ ജോലികൾ നിറവേറ്റുന്നുണ്ടെന്നും കുട്ടികളുടെ രക്ഷിതാക്കളും പറയുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് സ്കൂൾ അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും ചേർന്ന് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. വിവിധ വീടുകളിൽ വെച്ച് കുട്ടികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് ചീരൻ, സെക്രട്ടറി രാംദാസ് മാസ്റ്റർ, പ്രിൻസിപ്പാൾ ലിസി, അധ്യാപകരായ സാഖി, ലിബി എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. എരുവപ്പെട്ടി മാവേലി സ്റ്റോറിൽ നിന്ന് റേഷൻ കടകളിലേക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണം അവസാനിച്ചു. എരുവപ്പെട്ടി പഞ്ചായത്തിൽ 4 വിഭാഗം കാർഡുകളിലായി 8725 കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് തയ്യാറാക്കിയത്. പഞ്ചസാര, ശർക്കര, വെളിച്ചെണ്ണ, ഗോതമ്പ്, ചെറുപയർ, മസാല പൊടികൾ ഉൾപ്പെടെ 11 ഇനങ്ങളാണ് കിറ്റിലുള്ളത്. 75 അതിഥി തൊഴിലാളികൾക്കും കിറ്റുകൾ നൽകി. കുടുംബശ്രീ സന്നദ്ധ വളണ്ടിയർമാർ ചേർന്ന് 15 ദിവസത്തെ പ്രയത്നം കൊണ്ടാണ് കിറ്റുകൾ തയ്യാറാക്കിയത്. മാവേലി സ്റ്റോർ മാനേജർ പി രേണുക നേതൃത്വം നൽകി. വാറാനപ്പള്ളി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ആദരം. തൃത്തല്ലൂർ സ്നേഹസ്പർശം പാലിയേറ്റീവ് നഴ്സ് അജി ഷാർലി, മണലൂർ പഞ്ചായത്ത് പാലിയേറ്റീവ് നഴ്സ് ഷാബിനി ലിഗേഷ് എന്നിവരെയാണ് ആദരിച്ചത്. സാമൂഹ്യ സേവന രംഗത്ത് വിവിധ സേവനം അനുഷ്ഠിക്കുന്ന 100 വനിതകളെയാണ് ചടങ്ങിൽ സ്നേഹസമ്മാനം നൽകി ആദരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തകർന്ന വീട് ആനക്കല്ല് ചോയ്സ് ചാരിറ്റി സർക്കിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ച് നൽകി. പെരുമ്പലാവ് ആനക്കല്ല് പ്രദേശത്ത് കുടുംബസമേതം താമസിക്കുന്ന സത്യന്റെ വീടാണ് നവീകരിച്ചത്. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ക്ലബ്ബ് പ്രസിഡന്റ് ഷനു, സെക്രട്ടറി ഫാസിൽ, ബിനീഷ്, ജയേഷ്, നാസർ, സനോഷ്, സലേഷ്, മനാഫ്, ജയൻ, ബൈജു, ഷാജി, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടുകാരുടെ സഹായ സഹകരണവും ഉണ്ടായിരുന്നു.
പോർക്കുളം പഞ്ചായത്തിലെ കാർഷിക കർമ്മസേനാംഗങ്ങൾ നിർമ്മിച്ച ഗ്രോ ബാഗ് വിതരണത്തിൽ നിന്ന് ലഭിച്ച ലാഭവിഹിതങ്ങളിൽ നിന്ന് 5000 രൂപ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നൽകി. കാർഷിക കർമ്മസേന പ്രസിഡന്റ് എൻ വി ഷനോജ് പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാബുവിന് തുക കൈമാറി. ബാക്കി തുക കാർഷിക കർമ്മസേനയുടെ കെട്ടിട നിർമ്മാണത്തിനായി വിനിയോഗിക്കും. 4600 ഗ്രോ ബാഗുകളാണ് കാർഷിക കർമ്മസേനാംഗങ്ങൾ നിർമ്മിച്ച് നൽകിയത്. സബ്സിഡിയോടെ 20 രൂപയ്ക്ക് 230 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു. ഗ്രോ ബാഗ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ അംഗങ്ങളെ അനുമോദിക്കുകയും ഒപ്പം ഓണസദ്യ നൽകുകയും ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം നാരായണൻ, കുടുംബശ്രീ അധ്യക്ഷ ശ്രീജ മണികണ്ഠൻ, കൃഷി ഓഫീസർ സി ആർ രാഗേഷ്, പഞ്ചായത്ത് അംഗം മധു പുനത്തൂർ, കാർഷിക സേന പ്രസിഡന്റ് എൻ വി ഷനോജ്, സെക്രട്ടറി ശിവദാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കടവലൂർ പഞ്ചായത്തിലെ പെരുമ്പല വില്ലേജിൽ പൂയംകുളത്ത് താമസിക്കുന്ന 8 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിച്ചില്ലെന്ന ആരോപണം. 1 ഏക്കർ 32 സെന്റ് സ്ഥലമാണ് പട്ടയ നടപടികൾ പൂർത്തിയാക്കാതെ കിടക്കുന്നത്. പട്ടയ നടപടികൾ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബങ്ങൾ കുന്നംകുളം തഹസിൽദാർക്ക് പരാതി നൽകിയിരുന്നു. പഞ്ചായത്ത് ഈ സ്ഥലം റവന്യൂ വകുപ്പിന് കൈമാറുന്ന മുറയ്ക്ക് പട്ടയ നടപടികൾ സ്വീകരിക്കുമെന്ന് കാണിച്ച് തഹസിൽദാർ ഇവർക്ക് രേഖാമൂലം മറുപടിയും നൽകി. പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് പട്ടയ നടപടികൾ വൈകാൻ കാരണമെന്ന് കുടുംബങ്ങൾ ആരോപിച്ചു. 1987 മുതൽ ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയതാണ്. ഈ പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് കയ്യേറിയിട്ട് 92 ഞങ്ങൾ 87 അപേക്ഷിച്ചു. 92 അപേക്ഷ തിരിച്ചു വന്നു. അന്ന് തൊട്ട് നടന്നു തുടങ്ങിയതാണ് ഞങ്ങൾ ഈ പഞ്ചായത്തിലേക്ക് പട്ടയം കിട്ടാൻ വേണ്ടിയിട്ട്. സ്ഥലം കയ്യേറിയ പ്രമുഖ വ്യക്തികളുടെ സ്വാധീനമാണ് പട്ടയം വൈകിക്കാൻ കാരണമെന്ന് സ്ഥലം സന്ദർശിച്ച കടവലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പാർലമെന്ററി പാർട്ടി ലീഡർ കെ കെ ശിവരാമൻ, സെക്രട്ടറി ജമാൽ കോട്ടോൾ, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മഹേഷ്, പ്രസിഡന്റ് അഫ്സൽ മണിറക്കോട്, കെ എസ് യു കുന്നംകുളം പ്രസിഡന്റ് കിസാഫ് കരിക്കാട് എന്നിവർ പറഞ്ഞു. 281 സർവ നമ്പറിൽപ്പെട്ട 8 കുടുംബങ്ങളും ഒരു അംഗൻവാടിയും ഒരു പൊതു കുളവും ഒരു കിണറും വരുന്ന പ്രദേശമാണിത്. കാലങ്ങളായിട്ട് പട്ടയത്തിന് പലതവണ വില്ലേജിലും പഞ്ചായത്തിലും താലൂക്ക് അടിസ്ഥാനത്തിൽ ഇവർ അപേക്ഷ നൽകുകയും ഇന്നേ വരെ ഇവർക്ക് പട്ടയം നൽകാനുള്ള ഒരു നടപടിയും ഗവൺമെൻറ് തലത്തിലുണ്ടായിട്ടില്ല. അടിയന്തരമായിട്ട് ഇവർക്ക് പട്ടയം എത്രയും പെട്ടെന്ന് പട്ടയം അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും ഇവിടെയുള്ള നാട്ടുകാരുടെ നേതൃത്വത്തിലും ഈ ഒരു സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ ഇവരൊരു താലൂക്കിൽ അപേക്ഷ കൊടുത്തപ്പോൾ പഞ്ചായത്ത് ഇതിന് പോലും നടപടി എടുക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് പട്ടയം ഇത്ര ലേറ്റ് ആവുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. അടുത്ത കമ്മിറ്റിയിൽ ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഇത് ശക്തമായി ഉന്നയിക്കും. ഇവർക്ക് പട്ടയം കിട്ടുന്നതിനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ കൈക്കൊണ്ടുവെന്നാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. എന്നാൽ കടവലൂർ പഞ്ചായത്തിൽ മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ പട്ടയങ്ങളും ഉടൻ തീർപ്പാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. പഞ്ചായത്തിലെ നടപടികൾ പൂർത്തിയാക്കി തുടർ നടപടികൾക്കായി പഞ്ചായത്ത് ഡയറക്ടറേറ്റിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. സിസിടിവി ന്യൂസ്, പെരുമ്പലാവ്. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ അനിൽകുമാർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നഗരസഭ 15 വാർഡിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ 25 വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. 1 ക്ലാസ് മുതൽ +2 വരെയുള്ള വാർഡിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും നൽകി. വാർഡിൽ മാതൃകാപരമായ സേവനം കാഴ്ചവെക്കുന്ന ആശാ വർക്കർ രേഷ്മ രാജീവ്, അംഗൻവാടി അധ്യാപികമാരായ ധന്യ കോട്ടപടി, MS സുജ എന്നിവർക്ക് ഓണപ്പുടവയും സമ്മാനിച്ചു. അലങ്കാര ചെടികൾക്ക് പകരം വീട്ടുതൊടിയിൽ മനോഹരമായ പച്ചക്കറി കൃഷി ചെയ്ത് മാതൃകയാവുകയാണ് ഇമ്പ്രങ്ങാട്ടയിൽ രാജൻ. സുഭിക്ഷ കേരളത്തിന്റെ ഭാഗമായിട്ടാണ് കടിക്കാട് സ്വദേശി ഇമ്പ്രങ്ങാട്ടയിൽ രാജൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. വഴുതന, വെണ്ടം, കുമ്പളം, ഫാഷൻ ഫ്രൂട്ട്, വാഴ എന്നിവയാണ് പ്രധാനമായും വീട്ടുപറമ്പിൽ കൃഷി ചെയ്യുന്നത്. പൂഴിക്കടലെ പച്ചക്കറി കടകളിലേക്കും പുന്നൂർക്കുളം കൃഷിഭവൻ ഒരുക്കിയ ഓണസമൃദ്ധി ഓണച്ചന്തയിലേക്കും ഇതിനോടകം രാജൻ വീട്ടുതൊടിയിൽ നിന്നും വിളവെടുത്ത കുമ്പളങ്ങ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാമെന്നതാണ് ഇതിന്റെ മറ്റൊരു ഗുണം. വർദ്ധിച്ച ശാരീരിക അധ്വാനവും മുതൽമുടക്കില്ലാതെ കോവിഡ് കാലത്ത് കിട്ടുന്ന വരുമാനം നിത്യജീവിതത്തിൽ വളരെ ഏറെ സഹായവും മനസ്സന്തുഷ്ടിയുമാണ് ലഭിക്കുന്നതെന്ന് രാജൻ പറഞ്ഞു. +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനിയെ വീട്ടിലെത്തി ആദരിച്ച് ചാലിശ്ശേരി ജനമൈത്രി പോലീസ്. 2019-2020 വർഷത്തിൽ +2 പരീക്ഷയിൽ നാഗലശ്ശേരി പഞ്ചായത്തിലെ പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഐശ്വര്യ 1200 മാർക്ക് കരസ്ഥമാക്കിയാണ് സ്കൂളിനും നാടിനും മാതൃകയായത്. പെരിങ്ങോട് തൊഴുക്കാട് വീട്ടിൽ മണികണ്ഠന്റെ മകളായ ഐശ്വര്യ SSLC പരീക്ഷയിലും മികച്ച വിജയം കരസ്ഥമാക്കിയിരുന്നു. ചാലിശ്ശേരി ജനമൈത്രി ബീറ്റ് ഓഫീസർമാർ ഐശ്വര്യയുടെ വീട്ടിലെത്തി ആദരിച്ചു. വാർഡ് മെമ്പർ ധർമ്മജൻ ഐശ്വര്യയ്ക്ക് ഉപഹാരം സമ്മാനിച്ചു. പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ സഹജീവികൾക്ക് പുതുസമ്മാനം നൽകി മാതൃകയാവുകയാണ് കുന്നംകുളം കൽപ്പക വെഡ്ഡിംഗ്സ്. ചുമട്ട് തൊഴിലാളികൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും ഓണപ്പുടവ നൽകി ആദരിച്ച് വേറിട്ട മാതൃക തീർക്കുകയാണ് കൽപ്പക വെഡ്ഡിംഗ്സ്. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് വസ്ത്രവിപണിയിൽ
ജനപ്രീതി നേടിയ കുന്നുംകുളം കൽപ്പക വെഡ്ഡിംഗ്സ്. തങ്ങളുടെ വളർച്ചയിൽ താങ്ങായി നിന്ന ചുമട്ട് തൊഴിലാളികളെയും ഓട്ടോറിക്ഷ തൊഴിലാളികളെയുമാണ് ഓണപ്പുടവ നൽകി ആദരിച്ചത്. 300 വരുന്ന ചുമട്ട് തൊഴിലാളികൾക്കും ഓട്ടോ ഡ്രൈവർക്കുമാണ് ഓണപ്പുടവ നൽകിയത്. ഈ കോവിഡ് കാലത്ത് തങ്ങൾക്ക് കൽപ്പക നൽകിയ ഓണപ്പുടവ അനുഗ്രഹമാണെന്നും വർഷങ്ങളായി കുന്നംകുളത്ത് തൊഴിലെടുക്കുന്ന തങ്ങൾക്ക് ഇത്തരത്തിൽ ഒരാദരവ് ആദ്യമായിട്ടാണെന്നും ചുമട്ട് തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും അഭിപ്രായപ്പെട്ടു. ആദ്യമായിട്ടാണ് 10-30 വർഷമായിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ഓണം കൂടി തരുന്നത്. അതിന് വേണ്ട എല്ലാ വക ആശംസകളും കൽപ്പക വെഡ്ഡിങ്ങിന് ഞങ്ങൾ നേർന്നു കൊള്ളുന്നു. കുന്നംകുളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിന് നല്ല ആശംസകൾ നേരുന്നു. ചുമട്ട് തൊഴിലാളികൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും മറ്റ് സാമൂഹിക സംഘടനാ പ്രവർത്തകർക്കും പുതുവസ്ത്രം ഓണത്തിന് നൽകുന്നത് കൽപ്പക വെഡ്ഡിംഗ് സെൻറ്ററിനോടും അതിന് കടപ്പെട്ട MDയോടും മറ്റ് ഭാരവാഹികളോടും ഞങ്ങളെന്നും നന്ദി ഉണ്ടായിരിക്കും. നമ്മുടെ കുന്നംകുളത്ത് ഒരുപാട് തുണിക്കടകളുണ്ടായിട്ടും ആദ്യമായിട്ടാണ് നമുക്ക് ഇതുപോലെ ഒരു സ്ഥാപനം കൽപ്പക വെഡ്ഡിംഗ് ഇങ്ങനെ ഒരു ഓണത്തിന് ഒരു ഗിഫ്റ്റ് തരുന്നത്. ഈ കോവിഡിൻ്റെ കാലത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇങ്ങനൊരു ഗിഫ്റ്റ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ഓട്ടോ യൂണിയൻ്റെയും ചുമട്ട് തൊഴിലാളി യൂണിയൻ്റെയും എല്ലാവിധ ആശംസകളും ഞങ്ങൾ കൽപ്പക വെഡ്ഡിംഗിന്. ചടങ്ങിൽ കൽപ്പക മാനേജ്മെന്റ് അംഗങ്ങളായ TS നസീർ, PK വിനോദൻ, TK ശ്രീകുമാർ, KS ബിജു, TV വാസ്മിത്, രേഷ്മ ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൽപ്പക വെഡ്ഡിങ്സിൻ്റെ കുന്നംകുളത്തെ പ്രാരംഭ പണികൾ നടക്കുന്ന സമയത്ത് തന്നെ അവിടെ മുതൽ നമ്മളോട് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾക്ക് നല്ലവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നവരാണ് കുന്നംകുളത്തെ ചുമട്ട് തൊഴിലാളികളും അതേപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും. അപ്പോൾ അവർക്ക് കൽപ്പക വെഡ്ഡിങ്സിൻ്റെ ഒരു സ്നേഹം ഒരു സമ്മാനമായി നൽകണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഗ്രാൻഡ് ഓപ്പനിങ് ആ ഓപ്പനിങ് ഫംഗ്ഷനോടുകൂടി നൽകാമെന്നുള്ളൊരു ഇതിൽ തീരുമാനത്തിലായിരുന്നു. പക്ഷേ ഈ കോവിഡ് എന്ന മഹാമാരിയുടെ പ്രശ്നത്തെ തുടർന്ന് അങ്ങനെ ഒരു ഗ്രാൻഡ് ഓപ്പനിങ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ഓണത്തിന് ഞങ്ങൾ അവർക്ക് ആ ഓണക്കോടിയായിട്ട് ഞങ്ങളുടെ സ്നേഹം സമ്മാനം നൽകുകയാണ്. ഞങ്ങളോട് സഹകരിച്ച കുന്നംകുളത്തെ എല്ലാ ചുമട്ട് തൊഴിലാളികൾക്കും അതുപോലെ ഓട്ടോക്കാർക്കും ഞങ്ങളുടെ കൽപ്പക വെഡ്ഡിങ്സിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ശോചിയാവസ്ഥയിൽ കിടന്നിരുന്ന വീട് താമസയോഗ്യമാക്കി നാട്ടുകാർ. കടങ്കോട് പഞ്ചായത്ത് 11 വാർഡ് കനകരാജന്റെ വീടാണ് ആതൂർ നിവാസികൾ കൈകോർത്തതോടെ വാസയോഗ്യമായത്. 12 വർഷമായി പുറത്തേക്കുള്ള വാതിലുകളില്ലാതെ ചുവരെല്ലാം ഇടിഞ്ഞും നിൽക്കുന്ന നിലയിലായിരുന്നു വീട്. ശുചിമുറി, വൈദ്യുതി കണക്ഷൻ എന്നിവയും ഇല്ലായിരുന്നു. 15 ദിവസം കൊണ്ടാണ് അറ്റകുറ്റപ്പണികൾ നടത്തി നാട്ടുകാരുടെ കൂട്ടായ്മയിൽ വീട് വാസയോഗ്യമാക്കി തീർത്തത്. നിർമ്മാണത്തിന് കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൾകുട്ടി, ബിഷോയ്, റഹീം ആതൂർ, അനീഷ്, ജയൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. ചാവക്കാട് പുന്ന പുതിയറ ബന്ധിപ്പിക്കുന്ന ഇരുമ്പ് പാലം ഇരുചക്ര യാത്രക്കാർക്ക് ദുരിതമാകുന്നു. പാലത്തിന്റെ മുകൾ ഭാഗത്ത് ഇരുമ്പ് പാളി അടർന്നു നിൽക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. കാൽനട യാത്രക്കാർക്കും ഇത് അപകട ഭീഷണി തീർക്കുന്നുണ്ട്. പുന്നയിൽ നിന്ന് തിരുവത്ര ഭാഗത്തേക്കും തിരുവത്രയിൽ നിന്ന് ചാവക്കാട് ഭാഗത്തേക്ക് ചെറിയ വാഹനങ്ങൾ എളുപ്പമാർഗം എത്താവുന്ന ഇരുമ്പ് പാലമാണ് അപകടക്കെണിയിലായത്. കൂടാതെ പാലത്തിന്റെ പല ഭാഗങ്ങളും തുരുമ്പെടുത്തിട്ടുണ്ട്. നാട്ടുകാർ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പുണ്യസ്പർശം പദ്ധതിയുടെ ഭാഗമായ ലയൺസ് ക്ലബ്ബ് ഓഫ് ഗുരുവായൂർ പ്ലേയേഴ്സ് സ്ഥാപകാംഗം എൻ പ്രഭാകരൻ നായരെ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് AS ഹരിദാസ് പൊന്നാടി അണിയിച്ചു. സോൺ ചെയർമാൻ PS ചന്ദ്രൻ, ക്ലബ്ബ് സെക്രട്ടറി എൻ രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഭക്ഷ്യസുരക്ഷ ലക്ഷ്യമാക്കി ഗുരുവായൂർ നഗരസഭയിൽ മത്സ്യകൃഷിക്ക് തുടക്കമായി. നഗരസഭാ പരിധിയിലെ അയ്യപ്പൻകുളം, കോട്ടപ്പടി, പള്ളിച്ചിറ, തരകൻ ലാസർ കുളം തുടങ്ങി 33 കുളങ്ങളിലായി മത്സ്യകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് നഗരസഭാ ചെയർപേഴ്സൺ MRathi പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കട്ട്ല, റോഹു, മൃഗാൾ എന്നിനങ്ങളിലായി 17,500 മത്സ്യകുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. നഗരസഭാ വൈസ് ചെയർമാൻ അഭിലാഷ് വി ചന്ദ്രൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS ശൈനിൽ, തൃശൂർ ഫിഷറീസ് പ്രമോട്ടർ ഷിമി എന്നിവർ പങ്കെടുത്തു. വടക്കേക്കാട് കൊമ്പത്തേൽപ്പടിയിൽ പിക്കപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. അണ്ടത്തോട് സ്വദേശി കൊട്ടാരപ്പാട്ടേൽ വീട്ടിൽ റാഫി, സാദിഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വൈരത്തൂർ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നടത്തിയ യോഗം വേലൂർ പഞ്ചായത്ത് മെമ്പർ സതീഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠൻ കോട്ടപ്പടിക്കൽ, ജനറൽ സെക്രട്ടറി സനിൽകുമാർ, സുരേഷ് തിരുത്തിയിൽ, വിൻസെന്റ്, രാജൻ, ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൺ ഇന്ത്യ വൺ പെൻഷൻ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ജില്ലാ പ്രസിഡന്റ് ജെയിംസ് പാണാടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോസ് പാലിയൂർ അധ്യക്ഷത വഹിച്ചു. ജയനാലാട്ട്, ഒ പി ധനേഷ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ചാവക്കാട് മുനിസിപ്പാലിറ്റികളിലെയും വിവിധ പഞ്ചായത്തുകളിലെയും ഒ പി ഭാരവാഹികളും പങ്കെടുത്തു. പുന്ന പുതിയറ പാലം അറ്റകുറ്റപ്പണി നടത്തുക, മൂവിംഗ് ബ്രിഡ്ജ് ഇരുവശവും ക്രോസ് ബാർ നിർമ്മിക്കുക, റോഡിന്റെ ഇരുവശവും ഭിത്തി നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പി ഡി പി പാലം ഉപരോധിച്ചു. മണ്ഡലം സെക്രട്ടറി അഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. പി ഡി പി മുനിസിപ്പൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഫിറോസ് പുന്ന അധ്യക്ഷത വഹിച്ചു. ഹരിദാസ് ചാവക്കാട്, കബീർ പുന്ന, ജമാൽ വഞ്ചിക്കടവ്, അക്ബർ മുട്ടിൽ, നവാസ് എൻ കെ എന്നിവർ നേതൃത്വം നൽകി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുക എന്നത് ചില മനുഷ്യരുടെ പൊതുസ്വഭാവമാണ്. എവിടെയായാലും ആരായാലും ആ പ്രവൃത്തി അക്കൂട്ടർ തുറന്നുകൊണ്ടേയിരിക്കും. ഒടുവിൽ കിട്ടിയത് വാങ്ങിക്കുക മാത്രമാണ് രക്ഷ. പോർക്കുളത്തുനിന്ന് ഷീജ നൽകിയ ദൃശ്യം. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4,700 രൂപ. സ്വർണം ഗ്രാമിന് വാങ്ങുന്ന വില 4,690 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. കുന്നുകുളം അടുപ്പുട്ടിയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലങ്കര ആശുപത്രിക്ക് സമീപം തേപ്പുകട നടത്തുന്ന 78 വയസ്സുള്ള ചാമുവാണ് മരിച്ചത്. രാവിലെ 11 മണിക്ക് വസ്ത്രങ്ങൾ തേച്ച് കൊടുത്തിരിക്കുന്നതായി അയൽവാസികൾ പറഞ്ഞു. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് കരുതുന്നു. മൃതദേഹം കോവിഡ് പരിശോധന നടത്തുവാനായി കുന്നുകുളം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബന്ധുക്കളുമായി അകന്ന് കഴിയുന്ന ഇയാളുടെ മൃതദേഹം നാട്ടുകാരായ ബിജുവും വാർഡ് കൗൺസിലറുടെ ഭർത്താവ് ശിവരാമനും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കുന്നുകുളം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം ബിജുബാലിന്റെ മാതാവ് ചൊവ്വന്നൂർ ഞാറേക്കാട്ട് വീട്ടിൽ പരേതനായ ബാലൻ നായരുടെ ഭാര്യ വിജയലക്ഷ്മി നിര്യാതയായി. 75 വയസ്സായിരുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയാണ് പരേത. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പാമ്പാടി പുണ്യതീരത്ത് നടക്കും. ബിന്ദു മകളാണ്. എരുമപ്പെട്ടി കടങ്ങോട് ഒഴിച്ചിരിഞ്ഞാലിൽ ശങ്കരൻ മകൻ സുരേന്ദ്രൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കടകമ്പാൽ വടക്കൂട്ട് വി എസ് വിജയൻ എറണാകുളം കാക്കനാട് ശാന്തിപുരത്ത് നിര്യാതനായി. 68 വയസ്സായിരുന്നു. എറണാകുളം സെന്റ് ആൽബർട്ട് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപകനാണ് പരേതൻ. ഓമന ഭാര്യയാണ് വീണ, ശങ്കർ എന്നിവർ മക്കളാണ്. കുന്നുകുളം കാണിപ്പേർ കുന്നത്ത് ഗോപാലൻ നിര്യാതനായി. 94 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടത്തി. കോമള, പ്രബലൻ, വിജയ, അജിതൻ, സുര എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 2,397 പേർക്ക് കൂടി കോവിഡ്. 2,225 പേർക്ക് രോഗവിമുക്തി. 2,317 പേർക്കും രോഗം പകർന്നത് സമ്പർക്കത്തിലൂടെ. സംസ്ഥാനത്ത് 6 മരണങ്ങൾ കൂടി. തൃശൂർ ജില്ലയിൽ ശനിയാഴ്ച 225 പേർക്ക് കോവിഡ്, 142 പേർക്ക് രോഗമുക്തി. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ ആശങ്കകൾക്കിടയിലും പതിവ് തെറ്റിക്കാതെ ഗുരുവായൂരപ്പനെ സമർപ്പിക്കാനുള്ള കാഴ്ചക്കുലകളെത്തി. ഗുരുവായൂരിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ഭക്തജനങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഞായറാഴ്ച. നിയന്ത്രണങ്ങളോടെ നാട് ഓണാഘോഷങ്ങളിലേക്ക്. നാളെ ഉത്രാടം. ഇക്കുറി ഓണാഘോഷം തികഞ്ഞ ജാഗ്രതയോടെ. വിവിധയിടങ്ങളിൽ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണവും അർഹരായവർക്ക് സഹായ വിതരണവും നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.